ഇന്നത്തെ ദിവസം രാജ്യം ഞെട്ടലോടെ കേട്ട മറ്റൊരു വാർത്തയായിരുന്നു മണിപ്പൂരിൽ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കിയ വിവാദ ഉത്തരവ്. ബിജെപി സർക്കാർ വലിയ വിവാദം വന്നതോടുകൂടി ഉത്തരവ് പിൻവലിച്ചു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമാണെന്ന കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈസ്റ്റർ ദിനവും ദുഃഖശനിയും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന സർക്കാർ ഉത്തരവാദ്യം ഇറങ്ങിയത്. ഈസ്റ്റർ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചത് പിൻവലിച്ചിട്ടില്ല. സിബി തരും സമഗ്ര വിവരങ്ങൾ. കാവ്യ, ഇന്നലെ രാത്രിയായിരുന്നു ഈസ്റ്റർ ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ ദുഃഖശനിയും അവധി ദിവസം പിൻവലിച്ചുകൊണ്ട് മണിപ്പൂർ സർക്കാർ വിവാദമായൊരു ഉത്തരവ് ഇറക്കിയത്. പ്രധാനമായും ഈ മാർച്ച് 30-31 ദിവസങ്ങൾ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവൃത്തി ദിനമായി ഉത്തരവിൽ വ്യക്തമാക്കുകയായിരുന്നു. കൂടാതെ ഈ സർക്കാർ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൊസൈറ്റി അടക്കം എല്ലാത്തിനെയും തുറന്ന് പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ പ്രവൃത്തി ദിനമായിരിക്കുമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വളരെ വലിയ രൂക്ഷമായ വിമർശനമാണ് ക്രൈസ്തവ സഭകളിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിന് വിവിധ തലങ്ങളിൽ നിന്നുണ്ടായത്. ഇത് മണിപ്പൂരിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഇതിൽ പ്രതിഷേധം ഉയരുകയും വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മണിപ്പൂർ BJP ഭരിക്കുന്ന മണിപ്പൂർ സർക്കാർ ഈ ഒരു വിവാദ ഉത്തരവ് വൈകിട്ടോടെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയടക്കമുള്ളവരെ വലിയൊരു പ്രതിഷേധമുണ്ടായി. അതുമാത്രമല്ല ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു വിവാദ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളിലും ബാധിക്കുമോ എന്ന ഭയവും BJPക്ക് ഉണ്ടായി. അങ്ങനെയാണ് BJP ഭരിക്കുന്ന മണിപ്പൂർ സർക്കാർ ഈ ഒരു ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നത്. ഈ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എല്ലാ നിലയും വലിയ രീതിയിൽ രംഗത്ത് വരികയും ഭരണഘടനാപരമായി ഇത് തങ്ങളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ ഉത്തരവ് പിൻവലിക്കുമെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ മണിപ്പൂരിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുക്കി വിഭാഗം എല്ലാ നിലയും രംഗത്ത് വരികയും ഈ മണിപ്പൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വികാരത്തെ വർണ്ണപ്പെടുത്തുന്നതാണെന്ന് കുക്കി വിഭാഗം അടക്കം എല്ലാ നിലയും രംഗത്ത് വന്നിരുന്നു. അതുകൂടാതെ നാഗ വിദ്യാർത്ഥി സംഘടനയും ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയും മണിപ്പൂർ സർക്കാർ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ വ്യാപകമായ പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ മണിപ്പൂരിലെ BJP സർക്കാരിന് ഈ ഒരു ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നത്. നമുക്കറിയാം കഴിഞ്ഞ May 3 മുതൽ തുടങ്ങിയ മണിപ്പൂരിലെ സംഘർഷം അത് പൊട്ടിപ്പുറപ്പെട്ട ഏകദേശം ഒരു വർഷമായിട്ടും ഇതുവരെയും അവിടെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 500+ ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. 100+ കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. 100+ സ്ത്രീകൾ മാനഭംഗപ്പെട്ടു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നതിനിടെയാണ് ഒരു ഈസ്റ്റർ ദിനവും അതോടൊപ്പം തന്നെ ഏറ്റവും സവിശേഷമായ ഞായറാഴ്ചയായിട്ട് പോലും അതിൽ ആ ഈസ്റ്റർ ദിനത്തിൻ്റെ പവിത്രത പോലും നോക്കാതെ BJP ഭരിക്കുന്ന മണിപ്പൂർ സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. സ്വാഭാവികമായും അത് ഈ ന്യൂനപക്ഷം കൂടുള്ള BJPയുടെ സമീപനം തന്നെയായിരുന്നു ഈ ഉത്തരവിൽ പ്രകടമായത്. എന്തായാലും വളരെ വലിയ വിവാദമായതോടുകൂടി തന്നെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് BJP ഒടുവിൽ ഈ ഒരു തീരുമാനം പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത്. കാവ്യ.